ഡിസംബർ 5 വിശുദ്ധ സാബാസ്. 5-ാം നൂറ്റാണ്ടിൽ കാപ്പഡോസിയയിലുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജോൺ സോഫിയ ദമ്പതികളുടെ മകനായാണ് വിശുദ്ധ സാബാസിൻ്റെ ജനനം. വിശുദ്ധന് പിതാവായ ജോൺ ഒരു സൈനിക കമാൻഡറായിരുന്നു. സൈനിക ആവശ്യം സംബന്ധിച്ച് ഒരിക്കൽ ഇദ്ദേഹത്തിന് അലക്സാണ്ട്രിയയിലേക്ക് പോകേണ്ടതായി വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിച്ചു. തങ്ങളുടെ 5 വയസ്സുകാരനായ മകനെ അവൻ്റെ ഒരു അമ്മാവൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ടായിരുന്നു അവരുടെ യാത്ര. അവന് 8 വയസ്സ് പ്രായമായപ്പോൾ അവൻ അടുത്തുള്ള വിശുദ്ധ ഫ്ലാവിയാൻ്റെ ആശ്രമത്തിൽ ചേർന്നു. ദൈവിക വരമുള്ള ഈ കുട്ടി വിശുദ്ധ ലിഖിതങ്ങളും പ്രമാണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കുകയും വിശുദ്ധ ലിഖിതങ്ങളുടെ ഒരു പണ്ഡിതനാവുകയും ചെയ്തു. ആശ്രമ ജീവിതം ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ഉപദേശങ്ങളെല്ലാം വൃഥാവിലായി. തൻ്റെ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മതപരമായ ചടങ്ങുകൾക്കുള്ള ആശ്രമ വേഷങ്ങൾ ലഭിച്ചു. ഉപവാസങ്ങളും പ്രാർത്ഥനയും നിറഞ്ഞ വളരെ മാതൃകാപരമായൊരു ജീവിതമായിരുന്നു വിശുദ്ധൻ നയിച്ചിരുന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ദൈവിക വരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 10 വർഷത്തോളം വിശുദ്ധ ഫ്ലാവിയാൻ്റെ ആശ്രമത്തിൽ ചെലവഴിച്ചതിനു ശേഷം അദ്ദേഹം മറ്റേ ആശ്രമങ്ങളിലേക്ക് പോയി. വിശുദ്ധൻ്റെ 30 വയസ്സുവരെയുള്ള ആശ്രമ ജീവിതം വളരെയേറെ വിനയവും അനുസരണയും നിറഞ്ഞതായിരുന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഗുഹയിലുള്ള ഏകാന്തവാസത്തിൻ്റേതായിരുന്നു. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ ഗുഹ വിട്ട് ആശ്രമത്തിൽ വരികയും അവിടുത്തെ ദൈവിക ശുശ്രൂഷകളിൽ പങ്കുചേരുകയും മറ്റു സഹോദരന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് തൻ്റെ ഗുഹ വിട്ട് പുറത്തു വരാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടു. 5 വർഷക്കാലത്തോളം അദ്ദേഹം തൻ്റെ ഗുഹയിൽ കഠിന യാതനകൾ അനുഭവിച്ചുകൊണ്ട് ചിലവിട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം ക്രമേണ ആശ്രമജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടാൻ തുടങ്ങി. സന്യാസിമാരുടെ എണ്ണം കൂടുകയും ഗുഹാശ്രമങ്ങളുടെ എണ്ണവും കൂടുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ അഗ്നിയുടെ ഒരു സ്തൂപം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനകത്തായി ദേവാലയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു വിസ്താരമേറിയ ഗുഹ അദ്ദേഹം ദർശിച്ചതായി പറയപ്പെടുന്നു. വിശുദ്ധ സാബാസ് ധാരാളം ആശ്രമങ്ങൾ പണികഴിപ്പിച്ചു. വിശുദ്ധ സാബാസിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. തൻ്റെ ഗുഹാശ്രമത്തിനുള്ളിൽ ഒരു ചെറിയ അരുവി കിണർ പോലെ രൂപപ്പെടുകയും ജലത്തിന് ക്ഷാമം നേരിട്ട കാലത്ത് പോലും അവിടെ മഴ പെയ്യുകയും ധാരാളം രോഗശാന്തി നൽകുകയും പിശാചുക്കൾ ഒഴിവാക്കുകയും ചെയ്യുക തുടങ്ങി ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ അദ്ദേഹം മുഖാന്തരം നടന്നു. 532-ൽ ഈ വിശുദ്ധൻ തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചു. വിശുദ്ധ സാബാസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.